Hello guys. Hello. നമ്മൾ ഞാൻ പറഞ്ഞു ഞാൻ നൈറ്റ് ഇട്ട് കിടന്നു കാണി. ഇത് അമ്മുവിന്റെ അമ്മയുടെ നൈറ്റി ആണ്. വലുവിളകണി നമ്മൾ രാത്രി ഇപ്പൊ സമയം ഇത്ര 11:09. ഈ 11:09 നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. സർപ്രൈസ് ഗിഫ്റ്റ് അല്ല, നമ്മുടെ ഗെയിമിന്റെ പേര് പറ. One fish fell in the well. Dumuk. അപ്പൊ നമ്മള് പൊങ്കാല ഇടാൻ വന്ന ഞാൻ. അതെ, പൊങ്കാല ഇടാൻ വന്ന എന്റെ വച്ചാണ്. അമ്മ ചോദിക്കാം. വൺ ഫിഷ് fell in the well. ടുമുക്ക് ടുമുക്ക് അടപ്പേ. ടുമുക്ക് എന്ന് പറ ടുമുക്ക്ന്ന് പറ ടുമുക്ക് എന്ന് പറ ടുമുക്ക് 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 രസമില്ല. ഇനി നമുക്ക് പോവാം. വേറൊരാളെ നമുക്ക് വിളിക്കാൻ പോവാം ബാപ്പാ. ഹലോ, ഞങ്ങൾ ഈ കളിച്ച് ചിരിച്ച് രാത്രി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജോഷിനെ പിക്ക് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോൾ 23rd നൈറ്റിൻ്റെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. അത് എറൗണ്ട് ഒരു 12:00 ആയിട്ടുണ്ട്. നമുക്ക് പൊങ്കാലയോടനുബന്ധിച്ചുള്ള തിരക്കാണ് ഇത് ഫുള്ള് നിങ്ങളീ കാണുന്നത്. അപ്പം നമ്മൾ എറൗണ്ട് ഒരു ഇത് നമ്മളിപ്പോൾ ഇവിടെ എത്തി കിള്ളിപ്പാലം എത്തിയിട്ടുണ്ട്. അപ്പം 23rd രാത്രി ഒരു 12 മണിക്കുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഞങ്ങൾ തിരുവനന്തപുരംകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ ഇത്തവണ നമ്മുടെ സ്പെഷ്യലായിട്ട് പൊങ്കാല ഇടാനായിട്ട് നമ്മുടെ റബ്ബയ്ക്കും ജോഷിനെയും അവരുടെ കന്നി പൊങ്കാലയായിരുന്നു. നമ്മൾ വ്ലോഗ് കണ്ടല്ലോ. അപ്പം നമ്മളിത് ജോഷിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ 12 മണിക്ക്. കാരണം ഞാനും റബ്ബയ്ക്കും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് 24th ഷൂട്ട് ഇല്ലാത്തത് കൊണ്ടും ജോഷിനേക്കും ഷൂട്ടില്ല. സോ അപ്പം നമ്മൾ കിടന്നപ്പോൾ നമുക്ക് ഉറക്കം വന്നില്ല. ഒരു 12 മണിയൊക്കെ നമ്മൾ 11:30 ആയപ്പോൾ കിടന്നപ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വന്നില്ല. അപ്പം നമ്മൾ ഉടനെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരെയാണ്? ജോഷിനെ. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം. സോ നമ്മളോട് പറയാതെ നമ്മൾ അവളുടെ അടുത്ത് പറയാതെ പോവുകയാണ്. ഇതിപ്പോൾ നാ കിള്ളിപ്പാലമാണ് കണ്ടോ, തിരക്ക് കണ്ടോ. പറയാതെ നമ്മൾ അവളെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. കിടന്ന ആ നൈറ്റ് ഡ്രസ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ കാരണകത്തായതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും അധികം ആരും ശ്രദ്ധിക്കില്ലല്ലോ. സോ നമ്മളിത് ആ കിള്ളിപ്പാലത്തൂടെ പാസ് ചെയ്ത് ഇങ്ങനെ പിക്കോണ്ടിരുന്നത്. അപ്പം ഇവിടെ ഈ സൈഡിൽ നമുക്കൊരു ഓട്ടയിലുള്ള കുറേ ചേച്ചിമാരെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന ഓട്ടയിലാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ചേച്ചിമാർ ഹായ് തരുകയാണ്. അവരെ നമുക്ക് കാണാം. ഒറ്റ സെക്കൻഡ്. നീ ആളെ കൊല്ലിക്കോടെ, അടി മേടിച്ചോ. ആൾക്കാർ കിടക്കണണ്ടോ? എന്നിട്ട് ആ ബാഗുകൾ വെച്ചേക്കുന്നല്ലേ. അങ്ങോട്ടെ ലെഫ്റ്റ്. സ്റ്റേജ് കെട്ടുന്നു. ഇതുപോലൊരു ഉത്സവം കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. ആ തൃശ്ശൂർ പൂരം ഉണ്ടല്ലേ, തൃശ്ശൂർ പൂരം. ചേച്ചി ഒരു സെക്കൻഡ്, അത്യാവശ്യം ഒരു സെക്കൻഡ്. തനിക്കൊരു ജെട്ടി ഇട്ട് നിന്നോണ്ട് എല്ലാ കെട്ടുമണ്ടും എടുക്ക. അത് ഇത് വെക്കാണ് പാതിരപ്പുറം നിന്റെ സെൽഫി. നീ മിണ്ടരുത്, നീ ഒറ്റ റൂം മാറി കയറി പോയത്. പെട്ടെന്ന് ടെൻഷനായി. അല്ല, അവള് ഡ്രൈവറ്, ക്ലീനർ ഞാനും എന്റെ അസിസ്റ്റന്റ് പെട്ടിയും ബാഗ് കൊടുത്തുനിന്ന് ഇറങ്ങുന്നു. കുളിക്കാത്ത നാറി ഇറങ്ങും. അപ്പൊ വേണ്ട, വീഡിയോയ്ക്ക് ഇതൊന്നും വേണ്ട. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. അയ്യോ, ഞാൻ വേറെ ദിവസം വരാൻ. നീ നന്നായിട്ട് മിസ് ചെയ്യും. നീ ഒന്നും പറയണ്ട. അതായത് ബൈക്കില് നിരനിരയായി വന്നു. ഇവളെന്നും കെട്ടിയും പടക്കൊക്കെ എടുത്തിട്ട് വരുന്നത് അളിയ.
വന്നത് പണിയെന്ന തോന്നുന്നത്. ഇവിടെ വണ്ടി സ്ഥലമില്ല കേട്ടോ, എന്നെ തന്നെ ഡിക്കി എത്തിയാ കൊണ്ടുവന്നത്. സോറി, നമ്മൾ ഇന്നൊരു അറുമതിക്കൽ ഇങ്ങോട്ട് അറുമതിക്കും. മൺഫിഷ് എല്ലാരും ഉണ്ടല്ലോ. വൺഫിഷ് കളിച്ചോളും, എൻജോയ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ബഹളമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ അങ്ങനെ വ്ലോഗായിട്ട് എടുത്തൊരു സംഭവം ആയിരുന്നില്ല കേട്ടോ, പക്ഷേ ആക്ച്വലി നല്ലൊരു വ്ലോഗായിരുന്നു ഇത്. അവൾക്ക് നമ്മൾ ഫസ്റ്റ് ടൈം സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ച് പൊങ്കാലയ്ക്ക് ഇട്ടു. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും പൊങ്കാല വ്ലോഗ് കണ്ടിട്ടുണ്ട്. എനിവേ, താങ്ക് യു ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.